ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണേ. ഞാൻ വെള്ളമൊഴിക്കാൻ വേണ്ടി കയറി വന്നതാണ്. ഇന്നിച്ചിരി വെള്ളമൊഴിക്കലും വളമിടലും പിന്നെ കുറച്ച് കീടത്തിന് എന്തെങ്കിലും അടിച്ചു കൊടുക്കലൊക്കെ ഉള്ളൊരു ദിവസമാണ്. പക്ഷേ സമ്മതിക്കും തോന്നുന്നില്ല, നല്ല മഴയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെൻ്റെ പാഷൻ ഫ്രൂട്ടാണേ. ഇന്നലെ പൂത്ത പൂവാണിത്. ഇതിനകത്ത് കായുണ്ടെന്ന് നോക്കിയാലോ? ഇല്ല കേട്ടോ, ആയിട്ടില്ല. സത്യം പറയട്ടെ, ഇതുപോലെ കായുണ്ടോ എന്ന് നോക്കി എത്ര പൂവിനെ ഞാൻ കൊഴിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്നാലും പിന്നെ അത് നോക്കാതിരിക്കാൻ പറ്റൂല. ഇത് പാവയ്ക്ക. പാവയ്ക്ക ഞാൻ രണ്ടു ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കുത്തുണ്ട്, തുറന്ന് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒറ്റ കൈ വെച്ച് പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാനിത് തുറക്കും. കീടമുണ്ടാവും, പറിക്കണ്ടല്ലേ. നിന്നോട്ടെ, നിന്നിട്ട് തുറന്നു നോക്കി കീടമുണ്ടെങ്കിൽ കളയാം. ആ ഉണ്ട് കേട്ടോ, കണ്ടോ, ഇതാണ് പ്രശ്നം. കെട്ടിയിടായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നിട്ടും ഞാൻ കെട്ടിയിടാതെ കുറേ നിൽപ്പുണ്ട്. കെട്ടിയിടുമ്പോഴേ ചിലപ്പോൾ അവിഞ്ഞു പോകും, ഭയങ്കര ചൂടല്ലേ, അത് കാരണമാണ് ഞാൻ പിന്നെ കെട്ടിയിടാത്തത്. അത് വലിയ കുഴപ്പമില്ല. ഈ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്നാലും കാണൂല. ഞാൻ അല്ലാണ്ട് വെറുതെ വന്ന് നോക്കുമ്പോൾ ഞാൻ നിറയെ പാവയ്ക്കയുടെ ചെറിയ തൈ ഇത് തയ്യെന്ന് ചെറിയ കായ കാണാറുണ്ട്. പക്ഷേ ഇപ്പം ആ അതേ ഒരെണ്ണം നിൽപ്പുണ്ട്. ഞാൻ മൊബൈലുമായിട്ട് വന്നാൽ ഇതൊന്നും കാണിച്ചൊന്നും തരുമല്ലോട്ടോ. ഇന്നെന്തോ അവർക്ക് അബദ്ധം പറ്റിയതാണ്. പിന്നെ നമ്മുടെ വെള്ളരിയിലും നിറയെ കായ വന്നിട്ടുണ്ട്. ആ ഇത് പീച്ചിൽ ഇതും കണ്ടോ, കുത്തിയിട്ടുണ്ട്, ഒരു ഉറുമ്പ് പോകുന്നുണ്ടോ. പക്ഷേ ഇതിന് വലിയ പ്രശ്നം വരത്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു പശ പോലത്തെ ഒരു സാധനം വന്നിട്ട് അതങ്ങ് മൂടും. അതുകൊണ്ട് പെട്ടെന്നൊന്നും അതിനെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ വെള്ളരി ഒളിച്ചു നിന്നതാണ്. ഞാൻ കണ്ടില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വെള്ളരി ഉണ്ടായത്. മുന്നേ ഒരെണ്ണം ഒളിച്ചു നിന്ന് മൊത്തത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ നിന്നതാണ്. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വെള്ളരീസ് ഉണ്ട്. ഇതൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം കുറേ കായ വന്നാൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തന്നെ അത് കായായിട്ട് വരത്തുള്ളൂ. ഇവള് പക്ഷേ ഇവർ രണ്ടുപേരും പൂ വിരിഞ്ഞു കഴിഞ്ഞതാണ്. കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിറയെ ആൺപൂവുണ്ട്, പെൺപൂവ് കുറവാണ്. നല്ല ഉള്ളത് വെച്ച് നമുക്ക് നോക്കാം. പയറ് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചാണകമല്ല, സോറി, ആട്ടുംകാട്ടം ഞാൻ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിറയെ കായ വന്നിട്ടുണ്ട് പയറും. പിന്നെ എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, പച്ചസുന്ദരിമാരെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിൽ കസ്റ്റാർഡ് ആപ്പിളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൽ ബിസിയാന്ന് തോന്നുന്നു. അപ്പോൾ ആ കസ്റ്റാർഡ് ആപ്പിൾ കാരണം എൻ്റെ പയർ അങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുവാണ്. നല്ല മധുരമുള്ള കസ്റ്റാർഡ് ആപ്പിൾ നിൽക്കും. ഈ പയറിനും പക്ഷേ നല്ല മധുരമുണ്ട് കേട്ടോ. അത് കാരണം ചേട്ടൻ കഴിക്കാറില്ല. ഞാനും നവുമാണ് ഇത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ എല്ലാം ഒന്നും പോകത്തില്ല. കയ്പുള്ളത് പോകത്തില്ല, മധുരമുള്ള പോകത്തില്ല. അങ്ങനെ ഒരുപാട് ഡിമാൻഡ്സാണ്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫുൾ മീലാണ് പയറെന്ന് പറഞ്ഞാൽ. നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമല്ലോ. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം. ഇത് ഫ്രീ ആണ്. ഇന്നിപ്പോൾ കുറേ പറിക്കാനുണ്ട്. ഞാൻ എന്തായാലും ഇതിൽ കുറേ മൂത്ത് നിൽക്കുന്ന ഏകദേശമൊക്കെ മൂത്ത് നിൽക്കുന്നൊക്കെ പറിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവളെ ഞാൻ വിത്തിനിടാമെന്ന് വിചാരിക്കുന്നു. വലിയ സൈസാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഇനിയിപ്പം ഞാൻ വിത്ത് എടുക്കാതെ വെച്ചിട്ട് അത് നഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ ഞാൻ കടതോറെ ഇറങ്ങിക്കയറി നടന്നാലും പിന്നത് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വിത്തെടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് മൂത്തതൊക്കെ പറിക്കാം. അങ്ങനെ ഒരുവിധം മൂത്തതൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നീളമുള്ള രണ്ടെണ്ണമാണ് കിട്ടിയത്. അയ്യോ, ഒരെണ്ണം താഴ്പോയി. ആ ശരി, നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.